ഹലോ, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് ബിജിത്തൻ മണ്ണൂർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. എന്താണെന്നല്ലേ, നിങ്ങൾ മണ്ണ് കുഴിച്ചിട്ട് മണ്ണ് കിളച്ചിട്ട് മീനിനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇവിടെ ഒന്നല്ല, അങ്ങ് ആഫ്രിക്കയിൽ ചില ഉൾനാടുകളിലാണ് അത്തരം സംഭവങ്ങൾ. നമുക്കൊന്ന് കണ്ടു നോക്കാം. കമ വരണ്ട് കിടക്കുന്ന മണ്ണിൽ നിന്നാണ് ഈ മീൻപിടുത്തം. വരൾച്ചക്കാലമാകുന്നതോടെയാണ് ചില ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ആളുകൾ ഭക്ഷണത്തിനായി മീൻ പിടിക്കാൻ വേണ്ടി വരണ്ട മണ്ണിലേക്ക് ഇറങ്ങുന്നത്. ലങ് ഫിഷ് എന്ന ഇനത്തിൽപ്പെട്ട ഒരു മത്സ്യമാണ് ഇത്തരത്തിൽ മണ്ണിനടിയിൽ കിടന്നുറങ്ങുന്നത്. ഈ മണ്ണ് ആഴത്തിൽ കുഴിച്ചെടുത്താണ് അവിടെ നിന്നും ഈ മീനിനെ പിടിക്കുന്നത്. ഈ മീനിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, ഭക്ഷണവും വെള്ളവും ഇല്ലാതെ തന്നെ 5 വർഷക്കാലം വരെ മണ്ണിനടിയിൽ ജീവിക്കാൻ കഴിയുമെന്നതാണ്. സാധാരണ മീനുകൾ ശ്വസിക്കാൻ ചെകിളകൾ മാത്രമുള്ളപ്പോൾ ഇവയ്ക്ക് ശ്വസിക്കാനായിട്ട് ശ്വാസകോശവും ചെകിളകളും ഉണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് മണ്ണിനടിയിലെ വാസം സാധ്യമാക്കുന്നു. വരണ്ട മണ്ണിനടിയിൽ കഴിയുമ്പോൾ ശ്വസനത്തിനായി ശ്വാസകോശമാണ് ഇവ ഉപയോഗിക്കുക. കൂടാതെ സ്വന്തമായി ഒരു ആവരണം രൂപപ്പെടുത്തി അതിനുള്ളിലാണ് ഇത് മണ്ണിനടിയിൽ വസിക്കുക. ഈ ആവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവ ജീവിച്ചുകൊണ്ടിരുന്ന വെള്ളം വറ്റിത്തുടങ്ങിയാൽ ചെളിയിലേക്ക് ഒരു കുഴി ഒഴിച്ച് അതിനുള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരു കൊഴുപ്പ് രൂപപ്പെട്ട് ശരീരത്തിനു ചുറ്റും അതൊരു ആവരണമായി മാറുന്നു. ഇത് ഉറച്ച് ഒരു കൂട് പോലെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ശുദ്ധജലത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞാൽ മാത്രമേ ഈ ആവരണത്തിനുള്ളിൽ നിന്ന് ലങ് ഫിഷ് പുറത്തു വരികയുള്ളൂ. വരണ്ടുണങ്ങിയ മണ്ണിൽ കുഴിച്ച് ഈ ആവരണവും പൊട്ടിച്ചാണ് ആളുകൾ ഈ മീനിനെ പുറത്തെടുക്കുന്നത്. നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. You can see the little chamber that it makes right here on there. You can dig that all the way. Try to get to that cocoon where the fish is actually at. There he is. He's coming to it right there. Do you hear the fish making noise? And there is the mudfish. Hello. Wow. There he is. Hey, fine. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നോടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളൂ. പിന്നെ അടുത്ത തവണ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.